തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നിർണയം അന്തിമമായില്ലെങ്കിലും ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി സി പി എം ഒല്ലൂർ മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ വർഗീസ് കണ്ടംകുളത്തി പടവരാൾ ഡിവിഷനിൽ മത്സരിക്കുമെന്നാണ് ധാരണ തേക്കൻകാട് ഡിവിഷനിൽ എൻ സി പിക്ക് വേണ്ടി വല്ലത്ത് രാമകൃഷ്ണൻ മത്സരിച്ചേക്കും ചെമ്പുക്കാവിൽ കോൺഗ്രസ് എസിലെ സി ആർ വത്സൺ മത്സരിക്കുമെന്നാണ് ധാരണ നടത്തറയിൽ ജനതാദൾ എസ് പ്രതിനിധിയും മുൻ കൗൺസിലറുമായ ഷീബാബാബു രംഗത്തെത്തിയേക്കും ചേലക്കോട്ടുകരയിൽ ജനതാദൾ നേതാവായ സി പി റോയ് മത്സരിച്ചേക്കുമെന്നാണ് സൂചന കൃഷ്ണാപുരത്ത് മുൻ കൌൺസിലറും സി പി ഐ അംഗവുമായ ബീനാമുരളിക്കും സിവിൽ സ്റ്റേഷനിൽ സി പി ഐയുടെ അഡ്വക്കേറ്റ് കെ വി സുരേഷിനും അവസരം ലഭിച്ചേക്കും കണിമംഗലത്തെ മുൻ കൌൺസിലറും സി പി ഐ അംഗവുമായ അജിതാ വിജയൻ മത്സരിക്കും കാളത്തോട് മുതിർന്ന കൌൺസിലറായ എം എൽ റോസി സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമെന്നും കുര്യേച്ചിറയിൽ സി പി എം സ്വന്തനായി ജോൺ കാഞ്ചിരത്തങ്ങൾ മത്സരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പാട്ടുരായ്ക്കലിൽ സി എം പി സ്ഥാനാർത്ഥിയായി എം ജി ശശിയെയും പൂത്തോളിൽ സി എം പി സ്ഥാനാർത്ഥിയായി പി എം കുമാരനെയും പരിഗണിക്കുന്നുണ്ട് നിലവിലെ കൌൺസിലർമാരിൽ സുരേഷിനി സുരേഷിനെ അഞ്ചേരിയിലേക്കും എം സി ഗ്രേസിയെ പെരിങ്ങാവിലേക്കും സി പി ഐയുടെ സാറാമ ജോബ്സനെ പൂത്തോളിലേക്കും പരിഗണിക്കുന്നുണ്ട് മുൻ കൌൺസിലർമാരായ വി കെ സുരേഷ്കുമാറിനെ രാമവർമപൂരത്തേക്കും ഇ കൃഷ്ണൻകുട്ടിയെ ചേരൂരിലേക്കും നിയോഗിക്കാൻ ധാരണയായിട്ടുണ്ട് വളർക്കാവിൽ അജിത ബാബുവിന്റെ പേരും കുട്ടനെല്ലൂരിൽ എം സി ശശിധരന്റെ പേരും കാര്യാട്ടുകരയിൽ ഡിവൈഎഫ്ഐ നേതാവ് അനൂപ് ഡേവിസ് കാഡയുടെ പേരും പരിഗണിക്കുമെന്നറിയുന്നു എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഡോക്ടർ ഡി ഷീല കണ്ണംകുളങ്ങര ഡിവിഷനിലായിരിക്കും ജനവിധി തേടുക കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്ന പി എ പുരുഷോത്തമനും കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് എം ബി ശ്രീനിവാസനും മത്സരിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല വി എസ് പക്ഷകാരായ വർഗീസ് കണ്ണംകുളത്തിയെയും വി കെ സുരേഷ് കുമാറിനെയും പരിഗണിച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയമെന്നത് ശ്രദ്ധേയമാണ്